ത്രിയേക ദൈവ തിരുനാമത്തിന് മഹത്വം. കർത്താവിൽ സ്നേഹിതരെ, സ്വർഗത്തിലെ മഹോന്നതനായ ദൈവം തൻ്റെ മഹാസ്നേഹത്തെ വെളിപ്പെടുത്തിയ ഒരു പുണ്യദിനമാണ്. ശുദ്ധമുള്ള യോഹന്നാൻ്റെ സുവിശേഷം 3:16 തിരുവചനം തൻ്റെ ഏകജാതനായ പുത്രനെ നൽകി എത്രമാത്രമെന്ന് വെളിപ്പെടാനാവാത്ത വിധം നമ്മെ സ്നേഹിച്ച, ആ സ്നേഹം പ്രകടമാക്കിയ ഒരു മഹത്വ ദിനം. യോഹന്നാൻ്റെ സുവിശേഷം 4:48 ഞാൻ ജീവൻ്റെ അപ്പം. ഈ വചനം അരുളി ചെയ്ത കർത്താവ് ജീവൻ്റെ അപ്പമായവൻ അപ്പത്തിൻ്റെ ഭവനമായ ബേത്ലഹേമിലിൽ ജന്മമെടുത്ത മനുഷ്യാവതാരത്തിൻ്റെ ഓർമ്മ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനമെന്ന് സ്വർഗീയ സൈന്യം ദൂതനോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തിയതുപോലെ നമുക്കും ദൈവത്തെ പുകഴ്ത്താം. അനുഗ്രഹീതമായ ക്രിസ്തുമസിന് മുന്നോടിയായിട്ടുള്ള ഈ ദിനങ്ങളിൽ, ദൈവവചനത്തിൻ്റെ ഈ ധ്യാന ചിന്തകളുടെ ദിവസത്തിൽ ഒരു കൊച്ചു ധ്യാന ചിന്ത നിങ്ങളുമായി പങ്കുവയ്ക്കട്ടെ. തിരസ്കരണങ്ങൾ സ്വീകരണങ്ങളാക്കി നമുക്ക് മാറ്റാം. അതെ, തിരസ്കരണങ്ങളെ സ്വീകരണങ്ങളാക്കി മാറ്റുന്ന ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 2:7 വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലമില്ലാകിയാൽ പശുത്തൊട്ടിയിൽ കിടത്തി. ദൈവവചനത്തിൻ്റെ സാഹചര്യങ്ങൾ, പശ്ചാത്തല ഭാഗങ്ങൾ നമുക്കറിവുണ്ട്. നിറവയറുമായി വേദനയോടെ യാത്ര ചെയ്യുന്ന വിശുദ്ധ കന്യക മറിയം, നിസ്സഹായനായി മാറ്റപ്പെടുന്ന നീതിമാനായ യോസേഫ്, ഈ പ്രിയപ്പെട്ടവർ ആ നിമിഷങ്ങളിൽ അനുഭവിച്ച മാനസിക സംഘർഷങ്ങൾ, നീറുന്ന വേദനകൾ നമുക്ക് ചിന്തിക്കാനാകുമോ? ഇവർക്ക് മുമ്പിൽ സകല വാതിലുകളും കൊട്ടിയടക്കപ്പെട്ട നിമിഷങ്ങൾ, എല്ലാ വാതിലുകളും അടച്ചപ്പോൾ തിരസ്കരിക്കപ്പെട്ട വേദനയും പേറിയുള്ള യാത്ര. സ്നേഹം നിറഞ്ഞവരെ, തിരസ്കരിക്കപ്പെട്ടവൻ്റെ വേദന ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അറിഞ്ഞിട്ടുള്ളവരായിരിക്കാം നമ്മളും. എൻ്റെ സഹോദരങ്ങളെ, ഒരു കൊച്ചു സംഭവകഥ ഓർമ്മ വരുന്നു. സ്കൂളിലെ ഒരു ക്രിസ്മസ് ആഘോഷത്തെപ്പറ്റിയുള്ള ഒരാലോചന യോഗം. യോഗത്തിൽ പ്രധാന അധ്യാപകൻ ഇങ്ങനെ നിർദ്ദേശിച്ചു, ഇത്തവണത്തെ ക്രിസ്മസിൽ എല്ലാ കുട്ടികളെയും ഉൾപ്പെടുത്തണം, അങ്ങനെയായിരിക്കണം ഈ വർഷത്തെ ക്രിസ്മസ് പ്രോഗ്രാം. ഓരോ ക്ലാസ്സുകൾക്കും ഓരോ പ്രോഗ്രാം അസൈൻ ചെയ്തപ്പോൾ 6 കുട്ടികൾക്കായി ലഭിച്ചതാണ് ക്രിസ്മസിൻ്റെ സ്കിറ്റ്. ആ ക്ലാസ്സിൽ, 6 പഠനത്തിൽ അല്പം പിന്നോക്കം നിൽക്കുന്ന, നമ്മുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞ മണ്ടനായ, മിടുക്കനല്ലാത്തൊരു കുട്ടിയുണ്ടായിരുന്നു. ടീച്ചർക്ക് ആകെ ടെൻഷനായി. ഈ കുട്ടിക്ക് എന്ത് റോൾ കൊടുക്കും? കാണാൻ അത്ര സുന്ദരനൊന്നുമല്ല, അല്ലെങ്കിൽ ഡയലോഗില്ലാത്ത മലാഖമാരുടെ റോളോ ഉണ്ണീശുവിൻ്റെ റോളോ എന്തെങ്കിലും കൊടുക്കാമായിരുന്നു.
അവസാനം ടീച്ചർ ഇങ്ങനെ തീരുമാനിച്ചു, വലിയ ഡയലോഗൊന്നുമില്ലാത്ത സത്രം സൂക്ഷിപ്പുകാരൻ്റെ റോളിൽ ഇവനെയാക്കാം. റിഹേഴ്സലുകൾ നടത്തി, ടീച്ചർ പെടാ പാടുവിട്ട് ഇവനെ ഈ ഡയലോഗൊക്കെ പഠിപ്പിച്ചു. ഇതാ അവസാനം പ്രോഗ്രാം നടക്കുന്ന ദിവസമായി. ടീച്ചർക്കാണെങ്കിൽ ആകെ ടെൻഷനും. അതിനു മുമ്പുള്ള ക്ലാസ്സിലെ പ്രോഗ്രാമുകളെല്ലാം വളരെ മനോഹരമായിരുന്നു. ടീച്ചർക്ക് ഇതാ ടെൻഷൻ കൂടി. അങ്ങനെ സ്റ്റേജിൽ ഈ ക്രിസ്മസിൻ്റെ സ്കിറ്റ് നടക്കുകയാണ്. അതുവരെയുള്ള ഭാഗങ്ങളെല്ലാം വളരെ മനോഹരമായിട്ട് അവതരിപ്പിക്കപ്പെട്ടു. ഇതാ സ്റ്റേജിലേക്ക് നിറവയറോടെ പരിശുദ്ധ അമ്മ, വാർദ്ധക്യത്തിലായ നീതിമാനായ യൗസേഫ് കടന്നു വന്ന് ഒരു സത്രത്തിൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. ഇതാ നമ്മുടെ നായകൻ സത്രം സൂക്ഷിപ്പുകാരൻ നിൽക്കുന്നു. ഇവരെ കണ്ടപ്പോൾ ഇവൻ ഡയലോഗ് മറന്നുപോയി. തൊട്ടു പുറകിൽ നിന്ന് ടീച്ചർ ഇങ്ങനെ പറഞ്ഞു, ഇവിടെ സ്ഥലമില്ല, ഇവിടെ സ്ഥലമില്ല. അഞ്ചാറ് പ്രാവശ്യം പറഞ്ഞപ്പോൾ ഇവനിങ്ങനെ പറഞ്ഞു, ഇവിടെ സ്ഥലമില്ല. ടീച്ചർക്ക് സന്തോഷമായി. ആ വാർത്ത കേട്ട് യൗസേഫും മറിയാമും കൂടെ തിരിച്ച് യാത്ര തുടരുകയാണ്. പെട്ടെന്നാണത് സംഭവിച്ചത്. ഈ കുട്ടി വേഗം തന്നെ പറഞ്ഞു, അയ്യോ നിങ്ങൾ പോകല്ലേ, ഇവിടെ ശരിക്കും സ്ഥലമുണ്ട് കേട്ടോ. ടീച്ചർ അങ്ങനെ പറയാൻ പറഞ്ഞതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത്. സ്നേഹം നിറഞ്ഞവരെ, നിഷ്കളങ്കതയിൽ നിന്ന് വന്ന ഒരു മറുപടി, ഇവിടെ സ്ഥലമുണ്ട് കേട്ടോ. ഈ ഒരു കൊച്ചു സംഭവം നമ്മുടെ മനസ്സിൽ നിൽക്കട്ടെ. ക്രിസ്തുവിന് ഇടം കൊടുക്കുന്ന ഒരു ക്രിസ്മസായി നമുക്ക് മാറാം. മറ്റുള്ളവരിൽ ക്രിസ്തുവിനെ കാണാനുള്ള, മറ്റുള്ളവരിലുള്ള ദൈവത്തിൻ്റെ ആത്മാവിനെ തിരിച്ചറിഞ്ഞ് അവരെ സ്നേഹിക്കാനുള്ള ഒരു മനോഭാവം നമുക്ക് ഈ പെരുന്നാൾ ശുശ്രൂഷകളിലൂടെ, ഈ നോമ്പാചരണത്തിലൂടെ, ഈ പ്രാർത്ഥനകളിലൂടെ ആർജിച്ചെടുക്കാം. തിരസ്കരണങ്ങളെ മാറ്റി സ്വീകരിക്കലുകളെ നമുക്ക് ഉൾപ്പെടുത്താം. എല്ലാവർക്കും അനുഗ്രഹത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, ദൈവകൃപയുടെ ക്രിസ്മസ് ആശംസകൾ നേരുന്നു. ഒപ്പം അനുഗ്രഹീതമായ ഒരു പുതുവർഷം കൂടെ സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആശംസിച്ച് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമേൻ. Thank you.
സന്തോഷിപ്പിച്ചോ ദൈവ ജയ ചെയ്യ.